നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് സെവൻ സ്റ്റാർ വിജയം. ഏകപക്ഷീയമായ 7 ഗോളുകൾക്കാണ് അവർ നോർവിച്ച് സിറ്റിയെ പരാജയപ്പെടുത്തിയത്. 2021 ജനുവരിയിൽ തോമസ് തുഷേൽ ചെൽസിയുടെ പരിശീലകനായി വന്നതിന് ശേഷം പ്രീമിയർ ലീഗിൽ ചെൽസി നേടുന്ന ഏറ്റവും വലിയ വിജയമാണിത്. ചെൽസിക്ക് വേണ്ടി മേസൺ മൗണ്ട് ഹാട്രിക് നേടിയപ്പോൾ ഹഡ്സൺ ഒഡോയി, റീസ് ജെയിംസ്, ബെൻ ചിൽവൽ എന്നിവർ ഓരോ ഗോളുകൾ കണ്ടെത്തി. ശേഷിക്കുന്ന ഗോൾ നോർവിച്ച് സിറ്റി താരം അരോൺസിന്റെ ഓൺ ഗോളായിരുന്നു. ചെൽസിയുടെ മൈതാനമായ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന മത്സരത്തിൽ കായ് ഹവേർട്സ്, മേസൺ മൗണ്ട്, ഹഡ്സൺ ഒഡോയി എന്നിവരെ മുന്നേറ്റ നിരയിൽ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് തോമസ് തുഷേൽ തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. കളിയുടെ തുടക്കത്തിൽ തന്നെ ചെൽസി ലീഡെടുത്തു. ജോർഗിനിയോയുടെ അസിസ്റ്റിൽ നിന്ന് 8-ാമത്തെ മിനിറ്റിൽ മേസൺ മൗണ്ടാണ് അവരുടെ ഗോളടി തുടങ്ങി വെച്ചത്. തുടർന്ന് 18-ാമത്തെ മിനിറ്റിൽ ഹഡ്സൺ ഒഡോയിയും 42-ാമത്തെ മിനിറ്റിൽ റീസ് ജെയിംസും ഗോളടിച്ചതോടെ ആദ്യപകുതി അവസാനിക്കുമ്പോൾ ചെൽസി ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. 2-ാം പകുതിയിലും അവരുടെ ഗോളടി തുടർന്നു. 57-ാമത്തെ മിനിറ്റിൽ ബെൻ ചിൽവെൽ ഗോൾ നേടിയപ്പോൾ 62-ാമത്തെ മിനിറ്റിൽ അരോൺസിന്റെ ഓൺ ഗോൾ കൂടി പിറന്നു. അപ്പോൾ ചെൽസി ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് മുന്നിലെത്തി കഴിഞ്ഞിരുന്നു. തുടർന്ന് 65-ാമത്തെ മിനിറ്റിൽ ഗിബ്സൺ റെഡ് കാർഡ് ലഭിക്കുക കൂടി ചെയ്തതോടെ നോർവിച്ച് സിറ്റി 10 പേരായി ചുരുങ്ങി. ശേഷം കളിയുടെ 85-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് മേസൺ മൗണ്ട് തന്റെ ബ്രേസ് പൂർത്തിയാക്കി. അവിടം കൊണ്ട് നിർത്താതെ ഇഞ്ചുറി ടൈമിൽ ഒരു ഗോൾ കൂടി നേടി മേസൺ മൗണ്ട് ഹാട്രിക്കും തികച്ചു. ഈ ഒരു വിജയത്തോടുകൂടി ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് 9 മത്സരങ്ങളിൽ നിന്ന് 22 പോയിന്റ് ആയിട്ടുണ്ട്. അവരാണിപ്പോൾ ലീഗ് ടേബിളിൽ 1-ാം സ്ഥാനത്ത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.